പരമേശ്വരന് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ള പുഷ്പങ്ങൾ പലതുമുണ്ട്. അതിൽ ചെമ്പരത്തിപ്പൂവുണ്ട്, എരുക്കിൻ്റെ പൂവുണ്ട്, കറുകയുണ്ട്, മന്ദാരമുണ്ട്, മല്ലികപ്പൂവുണ്ട്. ഇങ്ങനെ പല പുഷ്പങ്ങൾ പരമേശ്വരന് പ്രിയപ്പെട്ടതുണ്ട്. എന്നാൽ അതിലൊക്കെ വെച്ച് ഏറ്റവും വിശിഷ്ടമായത് ശിവപൂജയിൽ ഒഴിച്ചുകൂടാൻ പാടില്ല എന്നുള്ള ഒരു വസ്തുവാണ് സാക്ഷാൽ കൂവളത്തില. ഈ കൂവളത്തില തന്നെ കണ്ടാൽ നമുക്കറിയാം പരമേശ്വരൻ്റെ ആ മൂന്ന് കണ്ണുകളെ പോലെ ഈ കൂവളത്തില കാണപ്പെടുന്നു, മൂന്ന് ഇതളുകളായിട്ട്. അങ്ങനെയുള്ള കൂവളത്തില സൂര്യൻ, ചന്ദ്രൻ, അഗ്നി എന്നുള്ള ഭഗവാൻ്റെ കണ്ണുകൾ പോലെ തന്നെയാണ് നമുക്ക് കാഴ്ചയിലുള്ളത്. പരമേശ്വരന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള കൂവളത്തില. പൊതുവെ പറയാറുണ്ട് പത്രം പുഷ്പം പലന്തോയം യോമേ ഭക്ത്യാ പ്രയച്ഛതി എന്ന്. ഭഗവാന് ഇല സമർപ്പിച്ചാലും മതി, വെള്ളം സമർപ്പിച്ചാലും മതി, പഴങ്ങൾ സമർപ്പിച്ചാലും മതി, അല്ലെങ്കിൽ പൂക്കൾ സമർപ്പിച്ചാലും മതി, ഏതായാലും ഭക്തിയോടുകൂടി ഭഗവാന് സമർപ്പിക്കുക എന്നുള്ളതാണ് കൂവളത്തില ഭഗവാന് ഏറ്റവും വിശിഷ്ടമായാണ്. കൂവളത്തില എന്ന് പറയുമ്പോൾ അത് ശരിക്കു പറഞ്ഞാൽ മൂന്ന് ദളങ്ങളാണുള്ളത്. അത് മൂന്ന് ഗുണങ്ങളുടെ ആകാരമായിട്ടാണ് പറയപ്പെടുന്നത്. ഭഗവാൻ ത്രിനേത്രനായ പരമേശ്വരൻ്റെ ചിഹ്നമായിട്ട് പറയപ്പെടുന്നു. ആ പരമേശ്വരനെ ഇവിടെ നമ്മൾ കൂവളത്തില കൊണ്ട് ആരാധിച്ചു കഴിഞ്ഞാൽ കൂവളത്തില ആരാധനത്തിലൂടെ തന്നെ അത് അവൻ ഒരുവന് ആയുസ് ആരോഗ്യം എല്ലാം നൽകുന്നതായിരിക്കും. അതിലുപരി ദർശനം, കൂവളത്തിൻ്റെ വൃക്ഷം കണ്ടാൽ തന്നെ പുണ്യമാണ്, കൂവളത്തിൻ്റെ വൃക്ഷം തൊട്ടാൽ പുണ്യമാണ്. ദർശനം ബിൽവവൃക്ഷസ്യ സ്പർശനം പാപനാശനം, കണ്ടു കഴിഞ്ഞാലും പാപം ശമിക്കും, അത് തൊട്ടാലും പാപം ശമിക്കും. കൂവളത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ സകല നദികളും തീർത്ഥങ്ങളും അവിടെ സന്നിധാനം ചെയ്യുന്നു. ആ കൂവളത്തിലയുടെ സമീപത്ത്, വൃക്ഷത്തിൻ്റെ സമീപത്ത് വെച്ചുകൊണ്ട് ദാനങ്ങൾ ചെയ്താൽ അത് സകല ദാനങ്ങളും ചെയ്ത പുണ്യത്തെ നൽകും. ഈ കൂവളത്തിൻ്റെ വൃക്ഷമുണ്ടല്ലോ, അതിൻ്റെ സമീപത്ത് ചെന്ന് കുളിച്ചു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് തലയിൽ ഒഴിച്ചാലും മതി, സകല തീർത്ഥങ്ങളിലും കുളിച്ചതിൻ്റെ പുണ്യം ഒരുവന് നേടാൻ സാധിക്കും. അങ്ങനെയുള്ള കൂവളത്തിലയുടെ മാഹാത്മ്യം അനവധി പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഏറ്റവും വിശിഷ്ടമായിട്ട് പറയുന്നത് സ്കന്ദപുരാണത്തിലാണ്. സ്കന്ദപുരാണത്തിൽ ഒരു കഥ പറയുന്നു, ഒരു കൊരങ്ങൻ കൂവളത്തിൻ്റെ വൃക്ഷത്തിൽ ഇരിക്കുകയാണ്. അന്നത്തെ ദിവസം ശിവരാത്രി ആയിരുന്നു, കൊരങ്ങന് ശിവരാത്രി ഒന്നും അറിയില്ല. അപ്പോൾ ആ വൃക്ഷത്തിലിരുന്നു കൊണ്ട് കൊരങ്ങൻ ഒന്നും ഭക്ഷിക്കാൻ കിട്ടാതെ അവസാനം കൂവളത്തിൻ്റെ വൃക്ഷത്തിൽ വന്നിരുന്നു. കൂവളത്തില അത് പറിച്ച് കടിച്ചു നോക്കി, അത് തിന്നാൻ കൊള്ളില്ല എന്ന് പറഞ്ഞ് അത് താഴെ കിട്ടും. താഴെ കിട്ടതോടുകൂടി ഈ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ശിവലിംഗമുണ്ട്, അതിൽ കൂവളത്തില പതിച്ചു എന്നാണ്. അങ്ങനെയുള്ള ആ കൂവളത്തില പതിച്ച വേളയിൽ ഭഗവാൻ സന്തുഷ്ടനായി ആ കൊരങ്ങന് ദർശനം കൊടുത്തു എന്നാണ്. കൊരങ്ങന് ദർശനം കൊടുത്തതോടുകൂടി കൊരങ്ങൻ ഭഗവാനെ നമസ്കരിച്ചു, പ്രാർത്ഥിച്ചു. ഉടനെ പരമേശ്വരൻ ചോദിക്കുകയാണ്, എന്നെ ശിവരാത്രി ദിവസം ഒരു ഭക്ഷണം പോലും കഴിക്കാതെ നിരാഹാരമായിട്ട് വർത്തിച്ചുകൊണ്ട് കൂവളത്തിലെ കൊണ്ട് എന്നെ അർച്ചിച്ചില്ലേ, അതുകൊണ്ട് നിനക്ക് എന്ത് വരമാണ് വേണ്ടത് ചോദിച്ചോളൂ എന്നാണ് പറഞ്ഞത്. അത് കേട്ടതോടുകൂടി കൊരങ്ങൻ പറഞ്ഞു, എന്ത് വരം വേണം എന്ന് ചോദിക്കാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല, അങ്ങ് തന്നെ എനിക്ക് വേണ്ടത് അനുഗ്രഹിച്ച് നൽകിയാലും എന്ന് പറഞ്ഞു. ഉടനെ പരമേശ്വരൻ പറഞ്ഞു, എന്നാൽ നീ ഒരു രാജാവായിട്ട് ജനിക്കട്ടെ എന്ന് പരമേശ്വരൻ അനുഗ്രഹിച്ചു. ഉടനെ രാജാവായിട്ട് ജനിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ കൊരങ്ങന് വേഗം ഒരു ബോധോദയം ഉണ്ടായി, ഞാൻ രാജാവായിട്ട് ജനിച്ചാലും കുഴപ്പമില്ല, എൻ്റെ മുഖം ഇതുപോലെ ആയിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കൊരങ്ങൻ്റെ മുഖമായിരിക്കണം ആ രാജാവായിട്ട് ജനിക്കുന്ന വേളയിലും എന്ന് പറഞ്ഞു. ഉടനെ അടുത്ത ജന്മം ഈ കൊരങ്ങൻ ജനിച്ചത് മുജുകുന്ദൻ എന്ന രാജാവായിട്ടാണ്. മുജുകുന്ദൻ എന്ന രാജാവായിട്ട് ജനിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ മുഖം മാത്രം കൊരങ്ങനായിരിക്കും, ശരീരം മനുഷ്യനെ പോലെയാണ്. അദ്ദേഹം സൂര്യവംശത്തിലെ ഒരു രാജാവാണ്, മാന്ദാതാവ് എന്ന് പറയുന്ന രാജാവിൻ്റെ പുത്രൻ മുജുകുന്ദ ചക്രവർത്തി. ആ മുജുകുന്ദൻ ശിവനെ വിശേഷമായിട്ട് ആരാധിച്ച് ശിവൻ്റെ ക്ഷേത്രം നിർമ്മിച്ച് പൂജ ചെയ്തതായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് തമിഴ്നാട്ടിൽ തിരുവാരൂരുള്ളതായിട്ടുള്ള പഞ്ചാബകേശൻ എന്ന് പറയുന്ന ശിവക്ഷേത്രം. മുജുകുന്ദ ചക്രവർത്തി നിർമ്മിച്ചതാണ്, യുഗയുഗാന്തരങ്ങൾക്ക് മുമ്പുള്ള ഒരു കഥയാണ്, ത്രേതായുഗത്തിലെ കഥയാണ്. നമ്മളിപ്പോൾ കലിയുഗത്തിലാണുള്ളത്, കലിയുഗം ദ്വാപരയുഗം ഇത് ത്രേതായുഗം. അപ്പോൾ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ക്ഷേത്രമാണ് ഇങ്ങനെയുള്ള ആ മുജുകുന്ദ ചക്രവർത്തി അനുഗ്രഹം. അതേപോലെ മഹാബലി, മഹാബലി പൂർവ്വജന്മത്തിൽ എലിയായിരുന്നു എന്നാണ്. എലിയായിരുന്ന മഹാബലി ചുറ്റുവിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു വിളക്ക് കെടാറായി. എലിയാണെങ്കിലോ അതിലുള്ള തിരി തിന്നാൻ വേണ്ടി തൻ്റെ മൂക്ക് ആ വിളക്കിലേക്ക് കൊണ്ടുപോയി വെച്ചു. വിളക്കിൽ വെച്ച മാത്രത്തിൽ
ആ എലിയുടെ മൂക്ക് കൊണ്ട് കെടാറായ വിളക്ക് നല്ലപോലെ ജ്വലിച്ചു. അപ്പോൾ ഭഗവാൻ തോന്നി എനിക്ക് വേണ്ടി ഒരു വിളക്ക് കത്തിച്ചതല്ല ഈ എലി, അതുകൊണ്ട് എലിയെ അനുഗ്രഹിക്കണം പറഞ്ഞ് ആ എലിയെ ഭഗവാൻ മഹാബലിയാക്കി മാറ്റി എന്നും ഒരു കഥയുണ്ട്. ഈ കഥയൊക്കെ എല്ലാവരിലും ശിവഭക്തി ജനിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ് അർത്ഥപാദം എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും ഭഗവാൻ ഒരു വിളക്ക് സമർപ്പിക്കുക, കൂവളത്തിൽ സമർപ്പിക്കുക, അഭിഷേക ദ്രവ്യങ്ങൾ സമർപ്പിക്കുക, ഇതൊക്കെയാണ് പ്രസക്തിയായിട്ടുള്ളത്. മറ്റുള്ളതൊക്കെ ചിലപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഓരോരോ കഥകളായിട്ട് വർണ്ണിച്ചതായിരിക്കാം. എന്തായാലും ഭഗവാൻ പരമേശ്വരനിൽ ഭക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് സാരത്തെ മാത്രം സ്വീകരിക്കുക. ഒരു റോസ് പൂവിൻ്റെ ചെടിയിൽ എത്ര മുള്ളുണ്ടെന്ന് ആരും എണ്ണാറില്ല, അതിലെത്ര പൂവുണ്ടെന്ന് എല്ലാവരും എണ്ണാറുണ്ട്. അതുപോലെയാണ് പുരാണങ്ങളിലൊക്കെ നല്ല വിഷയങ്ങൾ എന്തുണ്ടോ അതിനെ മാത്രം സ്വീകരിക്കുക, അസാരമായതിനെ പുറന്തള്ളാം. എന്തായാലും ഇവിടെ പരമേശ്വരൻ്റെ അനുഗ്രഹത്തിന് മഹാബലിയും മുജുകുന്ദനും പാത്രമായതുപോലെ നമുക്കും ഭഗവാൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവാം. ഈ ശിവരാത്രി പുണ്യദിനത്തിൽ ഭഗവാന് ഈ ദ്രവ്യങ്ങളെല്ലാം സമർപ്പിച്ച് ഭഗവാനെ ആരാധിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.